വലതേ സൈഡിലുണ്ടാകുന്ന ബ്രസ്റ്റിനകത്ത് ഉള്ള വേദനയും ചൊറിച്ചിലും കർത്താവ് എടുത്ത് മാറ്റുന്നുണ്ട്. ചില സമയത്ത് ഇടതേ ബ്രസ്റ്റിനും ഇതേപോലെ തന്നെ അസ്വസ്ഥതകള് അനുഭവപ്പെടാറുണ്ട്. പിന്നെ ബ്രസ്റ്റ് സംബന്ധമായിട്ട് അസ്വസ്ഥതയുള്ള മക്കളെ കർത്താവ് എപ്പോഴും അതിൽ നിന്ന് മോചനം തന്നെ അനുഭവിക്കുന്നുണ്ട്. പല്ലിന്റെ ഊന് പഴുക്കുകയും പല്ലിന് പുളിപ്പും വേദനയും ഉണ്ടാകുന്ന മക്കളെ കർത്താവ് ആ രോഗങ്ങളിൽ നിന്ന് വിടുതലാണെന്ന് പൂർണ്ണമായിട്ടും അനുഗ്രഹിക്കുന്നുണ്ട്. പല്ല് സംബന്ധമായ രോഗങ്ങള് കർത്താവ് എടുത്ത മാറ്റുന്ന നാവിൽ കുരുക്കൾ ഉണ്ടാകുകയും നാക്കേലെ തൊലി പൊളിഞ്ഞു പോകുന്ന പോലെ പോവുകയും ചെയ്യുന്ന അനുഭവമുള്ള ആ രോഗം കർത്താവിപ്പോഴ് എടുത്ത് മാറ്റുന്നുണ്ട്. നാവില് കുരുക്കൾ ഉണ്ടാകുകയും നാക്കേലെ തൊലി ഇരിഞ്ഞു പോകുന്ന ചെല്ലയ്ക്കും നാക്കേലിനൊക്കെ വായിക്കാത്ത തൊലി ഇരിഞ്ഞു പോകുന്നുള്ള രോഗം ഇത് കർത്താവ് വിടുതല് വരുന്നുണ്ട്. ഞങ്ങളവരുണ്ടെങ്കിൽ നടുവുവേദന ഉണ്ടാകുന്ന 18 പേരെ കർത്താവ് പോലെ നടുവുവേദനയിൽ നിന്ന് വിടുതലെന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. അതില് 5 വർഷം 7 വർഷം പഴക്കമുള്ള നടുവുവേദനകള് കർത്താവ് പോലെ സൗഖ്യം തന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. ബെൽറ്റിടണം എന്ന് പറഞ്ഞിട്ടുള്ള നടുവുവേദനകള് ബെൽറ്റ് ഇല്ലാതെ തന്നെ ഈശോ സൗഖ്യപ്പെടുത്തുന്നത് ഇപ്പോഴ് 5 വർഷവും 7 വർഷവുമായിട്ട് വേദനയുള്ളവര് ആദ്യം കരങ്ങൾ ഉയർത്തുക. 5 വർഷം 7 വർഷമായിട്ട് നടുവേദനയുണ്ട്. ഇങ്ങനെ അനേകം മക്കളെ കരങ്ങൾ ഉയർത്തുന്നുണ്ട്. നന്ദി. അരിച്ച് താഴോട്ട് പല ഭാഗത്തും കുരുക്കളുണ്ടാകണം, പരി ഉണ്ടാകണം. ബ്ലീഡിങ്ങിന്റെ രോഗമുള്ള മക്കളെ കർത്താവ് അതിൽ നിന്ന് ഇപ്പോൾ മോചിപ്പിക്കുന്നത്. ബ്ലീഡിങ് വിട്ടുവിട്ട് ബ്ലീഡിങ് ഉണ്ടാകുന്ന രോഗം, ബ്ലീഡിങ് ഉണ്ടാകുന്ന രോഗമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ കരങ്ങൾ കിടത്തുക. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ട് സംശയിച്ചിരിക്കരുത്. ഈ അനുഭവം ഉള്ളവര് അന്നേരം തന്നെ കരങ്ങെടുത്ത് പുറത്തേക്ക് പല രീതിയിലുള്ള വേദനകള് കർത്താവ് സുഖപ്പെടുന്നുണ്ട്. 2 പേര് എന്ത് മരുന്ന് കഴിച്ചാലും എവിടെ പോയാലും എന്റെ രോഗം സുഖമാകത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ടെന്ന് കർത്താവ് പറയട്ടെ. കൊച്ചു മുതൽ ഉള്ളങ്കാല് വരെ മക്കളോടും ഒഴിഞ്ഞു മാറേണ്ടാവ് ആവശ്യപ്പെടുന്നുണ്ട്. ഒരുപാട് ദുരന്തത്തിലേക്കാണ് നിന്നെ നയിക്കാനായിട്ട് ഒരുങ്ങുന്നത്. അതുകൊണ്ട് തെറ്റായ സ്നേഹബന്ധം ആരും അറിയുന്നില്ല എന്ന് പറഞ്ഞ്
പറയുന്ന പറഞ്ഞുകൊണ്ട് പോകുന്ന മക്കളെ കർത്താവ് മുന്നറിയിപ്പായിരുന്ന ലൂക്കായ 8:17 പറഞ്ഞിരിക്കുന്ന ഒന്നും വെളിച്ചത്ത് വരാതിരിക്കുകയില്ല. തെറ്റായ സ്നേഹമുള്ളവർ മോചനം നാം അനുഗ്രഹിക്കുന്നു. മരിക്കണം എന്നുള്ള ചിന്ത ഇപ്പോഴും അങ്ങനെ മനസ്സിലുള്ള ചിന്ത ഉണ്ടാകുന്നുണ്ട്. ഈ രണ്ടു ദിവസത്തിന് മുമ്പ് മരിക്കണം എന്നുള്ള ചിന്ത മനസ്സിലുണ്ടായിരുന്നു. 6 പേർക്ക് എന്താ കൈക്കും കാലിലൂടെ സന്ധികൾക്ക് വേദന, ഈ ജോയിന്റുകൾക്ക് എല്ലാം വേദന, കൂടുതൽ ഈ കൈയുടെ ഈ ഭാഗത്തും ഈ ഭാഗത്തും വേദന കേട്ടപ്പോഴ് സൗഖ്യം തന്നെങ്കിലും വല്ലതും ആകുമോ വല്ലതും ആകും രണ്ടുപേരിപ്പോഴിങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുകയാണ്. ഇവിടെ എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമോ, ഞങ്ങൾക്ക് മാറ്റം വല്ലതും ഉണ്ടാകുമോ, ഇങ്ങനെ ചിന്തിച്ച വ്യക്തികൾ ആരായിരുന്നാലും കരങ്ങൾ ഉയർത്തുക. എനിക്ക് പ്രശ്നം പരിഹാരമാകുമോ, എനിക്കെന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ, ദൈവത്തിൽ നിങ്ങൾ ആഴമായ രീതിയിൽ ആശ്രയിക്കാൻ തയ്യാറാക്കുന്ന നിങ്ങളുടെ കാര്യങ്ങൾ രണ്ട് പേര് കർത്താവ് ശാസിക്കുന്നുണ്ട്. ഇത്ര വേദന ഇത്രയും വേദന ഉണ്ടോന്ന് പറഞ്ഞിങ്ങനെ കാൽമുട്ട് വേദന ശാസിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കാൽമുട്ട് വേദന ഇപ്പോഴ് 6 പേര് കർത്താവ് സൗഖ്യം തന്നിരിക്കുന്നു. രഹസ്യത്തിൽ മദ്യപാനവും പുകവലിയും തമ്പാക്കുമൊക്കെ ഉപയോഗിക്കുന്നവരോട് കർത്താവ് പറയുന്ന അതിനെയും ഉപയോഗിക്കാൻ പാടില്ല. ആരും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല എന്ന് പറഞ്ഞ് രഹസ്യത്തിൽ ഉപയോഗിക്കുകയാണ്. അത് ഒരുപാട് പ്രശ്നത്തിലേക്കാണ് അവർ നീങ്ങുന്നത്. അതുകൊണ്ട് നീ അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് കർത്താവ് പറയുന്നത്. ഈ നെറ്റിയുടെ ഈ ഭാഗത്തുണ്ടായിരിക്കുന്ന തിങ്ങല്, ശക്തമായിട്ടുണ്ടാകുന്ന തലയ്ക്കാത്ത പെരുപ്പും തലവേദനയും കർത്താവ് എടുത്ത് മാറ്റുന്നുണ്ട്. അങ്ങനെയുള്ളവരുടെ കരകളുണ്ട്. ോട് പിരിച്ചു പോവാൻ പേടി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കടക്കാരും മറ്റുള്ളവരുടെ ചീത്ത വിളിക്കും, പ്രശ്നം ഉണ്ടാക്കും. പിന്നെ ഭയം, വീട്ടിൽ തിരിച്ചു പോകാൻ പേടിയുള്ളവരാരായിരുന്നാലും കരങ്ങളിൽ എടുത്തുക. വീട്ടിലെ തിരിച്ചു പോകാൻ പേടിക്കണ്ട, നിങ്ങള് വീട്ടിലെ ചെല്ലാവ് നിങ്ങള് സംരക്ഷിച്ചോളൂ. ചൊറിച്ചില് കർത്താവിടുത്ത് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. തലമോല തുടങ്ങുന്നു, കാലിന്റെ ഭാഗം വരെ എല്ലാ ഭാഗവും ചൊറിച്ചു. ചില സമയത്തൊക്കെ ഇങ്ങനെ ചൊറിച്ചിലുണ്ടാകുന്നവർക്ക് കർത്താവ് വിടുന്നുണ്ട്. ചൊറിച്ചിലുള്ളവരുടെ കരങ്ങൾ ഉയർത്തുകയുള്ള രോഗം കർത്താവ് സൗഖ്യപ്പെടുത്തുന്നുണ്ട്. ഷുഗറ്, കൊളസ്ട്രോള്, പ്രഷർ ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ കർത്താവ് എടുത്ത് മാറ്റുന്നുണ്ട്. രോഗം സുഖമായവര് മരുന്ന് കഴിക്കുന്നുണ്ടെന്ന് കർത്താവ് പറയുന്നത്. രോഗം സുഖമായിട്ടുണ്ട്, അതറിയാതെ മരുന്ന് കഴിക്കുന്നു. അപ്പോഴേ ഈ
മരുന്ന് കഴിച്ച് കഴിയുമ്പോ ക്ഷീണം കിടക്കണമെന്ന് തോന്നുന്നു, ക്ഷീണം തോന്നുന്നു, തലകറങ്ങുന്ന പോലെ തോന്നുന്നു, ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ കരങ്ങൾ കരുതുക. അങ്ങനെ അനുഭവപ്പെടുന്നവര് ടെസ്റ്റ് മാത്രം മരുന്ന് കഴിക്കുക. പറഞ്ഞു പറയാൻ മരുന്ന് നിർത്തരുത്, നിങ്ങൾ പോയി ഡോക്ടറോട് ചോദിച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ മരുന്ന് കഴിക്കാനായിട്ട് തയ്യാറാകുക. ചെറിയ തിരിവിന്റെ ആവശ്യമുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമൊക്കെ പറ്റിപ്പോവാനായിട്ട് തുടങ്ങിയിരിക്കും. അതുകൊണ്ട് ഒരുപാട് ദിവസത്തിനകം ഇന്നവിടെ ജനറേറ്റർ ഓൺ ചെയ്യും അല്ലേ. ഇപ്പം നമ്മള് പെട്രോൾ മേടിച്ച് വെക്കുന്ന കന്നാസാണ് അവിടെ ഇരിക്കുന്നത്. മറ്റു ചെറിയ വീട്ടിൽ കഴിക്കണമെന്നില്ല. അതിൽ പെട്രോൾ ഉണ്ടെങ്കിൽ ഈ ജനറേറ്റർ പറയാൻ പറ്റുള്ളൂ. ഒന്നാമത് ഇതിനകത്ത് ചൂടാണ് അല്ലേ. ഇതിനകത്തുള്ള സീലിംഗ് വേണ്ടി ഇടാനായിട്ട് വല്ലവരും തയ്യാറായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇവിടെ അതിനൊന്നും വരുത്തില്ലായിരുന്നു. സീലിംഗ് ഇടുവാണെങ്കിൽ ഇത്രയും സൂര്യവും. അപ്പൊ എന്തായാലും നിങ്ങൾ പ്രാർത്ഥിച്ച് മാതാവ് ആർക്കെങ്കിലും ഒരു മനസ്സ് തോന്നാൻ ഇതിനെ സീലിംഗ് ഇടാനായിട്ട് ഒരു കൃതയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ സീലിംഗ് ഇട്ട് കഴിഞ്ഞാൽ ഇത്രയും ചൂട് അനുഭവപ്പെടുത്തും. നമ്മുടെ ദേശീയ അനുഭവമായിരിക്കും സീലിംഗ് ഇട്ട് കഴിഞ്ഞാൽ. അപ്പൊ പിന്നെ പ്രായം പ്രാർത്ഥിക്കും. അപ്പോഴ് ഇവിടുന്ന് നിങ്ങളുടെ ഒരിക്കല് ഈ പെട്രോൾ മേടിക്കാനായിട്ടാണ് ഒരു പിരിവ് നടത്തുക. എടുക്കും പെട്രോൾ മേടിക്കാനായിട്ട് ഒരു പിരിവ് നടത്തുന്നുണ്ട്. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിവുള്ള സഹായം, നിങ്ങളെന്തായാലും നോയമ്പൊക്കെ തുടങ്ങിയതില്ലേ. അപ്പം അനേകരുടെ നന്മയ്ക്കും തെറ്റി കരണ്ടില്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തീരും. അപ്പൊ അതുകൊണ്ട് പെട്രോൾ മേടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ എപ്പോഴും ഇനിയിപ്പോ പെട്രോൾ പമ്പൊക്കെ അവധിയായിട്ട് ആവുകയാണ്. അതുകൊണ്ട് പെട്രോൾ നമ്മൾ മേടിച്ച് സൂക്ഷിച്ചെങ്കിൽ മാത്രമേ ഒക്കത്തുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ഈ ബുക്ക് അച്ഛൻ കൊടുത്ത് വിട്ടിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ ആരെങ്കിലും അച്ഛനോട് ചോദിച്ചായിരുന്നു ബുക്ക് അച്ഛൻ വന്നപ്പോ ഇവിടെ. ആ ഒരാളും കൂടെ വന്നിട്ട് ഈ പിരിവെടുക്കുക, പ്രാർത്ഥിച്ച് ഏച്ചിരി നന്ദി. സുതാര്യമായി സംഭാവന ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, ഏറ്റെടുക്കണമേ, സമൃദ്ധമായിട്ട് ഇവരെ അനുഗ്രഹിക്കണമേ. അപ്പോഴേ നിങ്ങളെ ആരൊക്കെ വന്നവര് അന്ന് വന്നിട്ടുള്ള ആൾക്കാരിന്നില്ല. നിങ്ങൾക്ക് ബുക്ക് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മേടിക്കുക. ഇതിനകത്ത് കിട്ടിയവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുവിധപ്പെട്ട എല്ലാ പ്രാർത്ഥനകളും ഇതിനകത്ത് മരിപ്പിന് പ്രാർത്ഥിക്കുന്നതാണ്. പെട്ടെന്ന് നമുക്ക് കിട്ടാത്തതാണ്, ഒരു മരിപ്പുണ്ടായി, ആ മരിപ്പിന് വേണ്ടിയിട്ടൊരു പ്രാർത്ഥന. അതൊന്നും